സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നുവെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ഒരു ബൂത്തിൽ മിനിമം 10 കള്ളവോട്ട് ചെയ്യാനാണ് CPM ലക്ഷ്യം വെച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയ ഒരു ഇലക്ഷൻ ആയിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ. സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷൻ ആയിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷനറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. CPMന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർഗറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ മിനിമം 10 വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർഗറ്റ്. 3 മണിക്ക് ശേഷം ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് പോളിംഗ് വൈകാൻ കാരണമായതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ വ്യക്തമാക്കി. 95% ബൂത്തിൽ വൈകുന്നേരം 6 മണി 6:30 പോളിംഗ് കഴിഞ്ഞു. ബാക്കി ബൂത്ത്സ് ബൈ 8:09 ഇറ്റ് വാസ് ഓവർ. ജസ്റ്റ് ഈ വടക്കലാണ്ട് 8 ബൂത്തുകൾ മാത്രമേ ആയിരുന്നു, കുറച്ച് ഇഷ്യൂസ്. 3 മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ഒത്തിരി ആൾക്കാർ, ഒരു വലിയ ഒരു നമ്പർ വോട്ടേഴ്സ് വന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അതൊന്ന്. രണ്ടാമത്തെ, ഈ വോട്ടിംഗ് മെഷീനിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പെർസെൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു അനലൈസ് ചെയ്തു. കഴിഞ്ഞ ഇലക്ഷൻ ആവറേജ് ഒരു 5% ആയിരുന്നു ഫെയിലിയർ റേറ്റ്. ഈ പ്രാവശ്യം VPAT ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിൻ്റെ 0.44% ആണ് ഫെയിലിയർ റേറ്റ്. VPAT 2.1% ആണ്. സോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മെഷീൻസ് ഹാവ് പെർഫോംഡ് മച്ച് ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം. നോക്കാം, എന്തായാലും വി ആർ ബി എക്സാമിനിങ് അത് എങ്ങനെ എന്താ സംഭവിച്ചു, വെദർ അറേഞ്ച്മെന്റ്സിന്റെ കുറവായിരുന്നു, വാട്ട് ഹാപ്പൻ, എന്താ നോക്കാൻ പോകുന്നു. MG പ്രതീഷും രാഹുൽ സുരേഷും വിവരങ്ങൾ നൽകും. രാഹുൽ, എന്താണ് വടകരയിലെ പരാതി? വടകരയിൽ 200-ലധികം ബൂത്തുകളിൽ ബോധപൂർവം വോട്ടിംഗ് വൈകിപ്പിച്ചു എന്നാണല്ലോ DCC പറയുന്നത്. ഏതാണ്ട് സമാനമായ പരാതി അവിടെ ഷാഫി പറമ്പിലിനുമുണ്ട്. എന്താണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത്? അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് കരുതേണ്ടത്? വിജയകുമാർ, വടകര മണ്ഡലത്തിലെ അവസാന വോട്ട് രേഖപ്പെടുത്തിയത് ഇന്നലെ രാത്രി 11:43. പോളിംഗ് സമയം കഴിഞ്ഞു ഏതാണ്ട് 5.5 മണിക്കൂർ പിന്നിട്ടിട്ടാണ് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരമുണ്ടായത്. ഇന്നലെ രാവിലെ 7 മണി മുതൽ രാത്രി വരെ നമ്മൾ വിവിധ ബൂത്തുകളിൽ പോകുമ്പോഴും ഇതിന് സമാനമായ സാഹചര്യമായിരുന്നു. കാര്യമായൊരു തള്ളിക്കയറ്റമില്ല. പക്ഷേ വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകൾക്ക് കൃത്യസമയത്ത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ സാധിക്കുന്നില്ല. അതാണ് ഇത്തരത്തിൽ നീണ്ട നിരയിലേക്ക് രാത്രി വൈകി ഉള്ള വോട്ടെടുപ്പ് ിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇതിലാണിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺകുമാറും ഒപ്പം തന്നെ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും ഇതിന് സമാനമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നിലവിൽ നൽകിയിട്ടുള്ളത്. ഇലക്ഷൻ കമ്മിറ്റി ചേരാൻ സാധിച്ചിട്ടില്ല. ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിലയിരുത്തൽ നടത്തും. അതിനുശേഷം ആവശ്യമെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നാണ് UDF സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ DCC പ്രസിഡന്റും പറയുന്നത്. അതോടൊപ്പം തന്നെ UDFന് പ്രാതിനിധ്യമുള്ള, അതായത് നാദാപുരം, കുറ്റ്യാടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ മനഃപൂർവ്വം ഈ വോട്ടെടുപ്പ് താമസിപ്പിച്ചു എന്നൊരു ആരോപണമാണ് നിലവിൽ DCC പ്രസിഡന്റിന്റെയും UDF സ്ഥാനാർത്ഥിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത് ഇലക്ഷൻ കമ്മിറ്റി ഉടൻ തന്നെ യോഗം ചേർന്ന് ഇതിൽ വ്യക്തത വരുത്തുമെന്നും അതിനുശേഷം ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നുമാണ് നിലവിൽ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ DCC പ്രസിഡന്റും വ്യക്തമാക്കുന്നത്. യെസ്, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് എന്താണ് ഈ കാര്യത്തിൽ വിശദീകരിക്കാനുള്ളത്? കാരണം വലിയ പരാതികളുണ്ട്. അട്ടിമറിക്കാൻ ഇടപെടൽ നടന്നു എന്നതടക്കം ഉള്ള പരാതികൾ ഉയരുന്നുണ്ട്. പക്ഷേ വൈകി എന്നതൊരു വസ്തുതയാണ്. അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം എന്താണ്? വിജയകുമാർ, തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നത്. ഈ ഇദ്ദേഹം പ്രധാനമായും പറയുന്നത് 6 മണിയോടുകൂടി തന്നെ 95% ബൂത്തുകളിലും പോളിംഗ് അവസാനിച്ചിരുന്നു. വടകരയിലെ 8 ബൂത്തുകളിൽ മാത്രമാണ് പ്രശ്നമുണ്ടായിരുന്നത്. ഈ ആളുകൾ ഇത്രത്തോളം ഈ പോളിംഗ് വൈകാനുള്ള കാരണം ഈ വലിയ ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 മണിക്ക് ശേഷം കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി. അതാണ് ഇത്തരത്തിൽ വോട്ടെടുപ്പ് നീണ്ടുപോകാനുള്ള ഒരു കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മറ്റൊന്ന്, ഈ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന KC വേണുഗോപാലിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് ഓഫീസർ തള്ളുന്നുണ്ട്. അത്തരം ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണ് എന്നതാണ് പറയുന്ന കാര്യം. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പരാതികൾ ലഭിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അത്തരം ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് പരാതിയായി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതായിരുന്നു. വളരെ
കുറച്ച് പരാതികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ തിരഞ്ഞെടുപ്പിൽ സംതൃപ്തി ഉണ്ട് എന്നതാണ് തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ ഒരു പരിശീലനക്കുറവ് ഈ വൈകാനുള്ള ഒരു കാരണമായി പറയുന്നുണ്ട്. പക്ഷേ അത് ഈ കള്ളവോട്ട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ പല ബൂത്തുകളിലും ഉയർന്ന സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കടക്കം ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു വൈകലിന് ഇടയാക്കിയിട്ടുണ്ട്. ബാക്കി മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിക്കുന്നത്. അക്കാര്യത്തിൽ ആരോപണങ്ങൾ തള്ളുകയാണ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത് സംബന്ധിച്ച് ഗൗരവമുള്ള പരാതികളിൽ പരിശോധന നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. എം ജി പ്രതീഷും രാഹുൽ സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്.